നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ക്ലാസ് എടുക്കുന്നത് എല്ലാം കൊണ്ടും ഈ ക്ലാസ്സിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു അധ്യാപകനെ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ശ്രീ അനൂപ് സർ, ഡോക്ടർ അനൂപ് ആണ്. ഇപ്പോ ഡോക്ടർ അനൂപ് വി നമ്മളുടെ തന്നെ സഹോദര സ്ഥാപനമായിട്ടുള്ള ഐരാപുരം ശ്രീ ശങ്കര വിദ്യാപീഠം കോളേജിലെ മലയാളം അധ്യാപകനാണ്. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ PhD വളരെ വ്യത്യസ്തമായിട്ടുള്ള മന്ത്രവാദത്തിന്റെ സാധ്യതയെ കുറിച്ചുള്ള ഒരു പഠനമാണ്. അപ്പോ അദ്ദേഹം മലയാള സാഹിത്യത്തിൽ നിരവധി ലേഖനങ്ങളും അതുപോലെ തന്നെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പേപ്പറുകളും പ്രസിദ്ധീകരിക്കുകയും അതുപോലെ അതിൽ ഗവേഷണാത്മകമായിട്ടുള്ള ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയാണ്. നിങ്ങൾക്ക് ഏവർക്കും എല്ലാ തരത്തിലും ഉള്ള സപ്പോർട്ട് നൽകാൻ, മലയാള ഭാഷയെ നല്ലതുപോലെ മനസ്സിലാക്കാനും അതുപോലെ ഭാഷയുടെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളാനും അതേപോലെ തന്നെ MP ശങ്കുണ്ണി നായർ എന്ന അതികായനെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പരിചയപ്പെടുത്തി തരാനും ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ക്ലാസ് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അദ്ദേഹം തന്നിട്ടുള്ള ആ MP ശങ്കുണ്ണി നായർ സാറെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഒരു നോട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് തുറന്നു നോക്കണം നിങ്ങൾ എല്ലാവരും. ക്ലാസ് കഴിഞ്ഞിട്ടായാലും തുറന്നു നോക്കിയാൽ മതി. MP ശങ്കുണ്ണി നായർ എന്ന മഹാനുഭാവൻ അല്ലെങ്കിൽ ഒരു മഹാപ്രതിഭ, ഭാരതം തന്നെ തിരിച്ചറിയാതെ പോയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. പുന്നശ്ശേരിയുടെ ഗുരുകുലത്തിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുള്ള നിരവധി നിരവധി സംസ്കൃത സാഹിത്യ അല്ലെങ്കിൽ ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള നിരവധി ആചാര്യന്മാരിൽ അഗ്രേസരനായിട്ടുള്ള ഒരാളാണ് MP ശങ്കുണ്ണി നായർ സാറ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രൗഢമായിട്ടുള്ള രണ്ട് കൃതികളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ രണ്ട് കൃതികളെയും, ഒന്ന് നാട്യമണ്ഡപം, മറ്റൊന്ന് ഛത്രവും ചാമരവും, ഈ രണ്ട് കൃതികളെയും വേണ്ട രീതിയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും അതേപോലെ തന്നെ ആ MP ശങ്കുണ്ണി നായർ എന്ന മഹാപ്രതിഭയെ നിങ്ങൾക്ക് ഒരു ചെറിയ അളവിലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ആ വിസ്തൃതമായ ഒരു സമുദ്രം പോലെ പരന്നു കിടക്കുന്ന ആ പ്രതിഭയുടെ ഒരു ചെറിയ അളവെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇദ്ദേഹത്തിന് സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ശ്രീകൃഷ്ണപുരം VT ഭട്ടതിരിപ്പാട് കോളേജിലെ സംസ്കൃത വിഭാഗത്തിലേക്ക് അനൂപ് സാറെ ഞാൻ ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം അനൂപ് സർ. നിങ്ങളെല്ലാവരും അനൂപ് സാറെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഞങ്ങളുടെ മലയാളം ടീച്ചറെയും കൂടി അറിയിക്കണം. ഇവിടുത്തെ മലയാളം മിനി എന്ന് പേരായ ടീച്ചറാണ്. ടീച്ചറെ അറിയിക്കണം എന്ന് വിചാരിച്ചതാണ്. അത് ടീച്ചർക്കും NSS ഡ്യൂട്ടി ഉണ്ട്, അതേപോലെ കുറേ ജോലി തിരക്കുകൾ ഉള്ളത് കൊണ്ട് വിട്ടുപോയി. അതാണ് പറ്റിയത്. ടീച്ചർക്ക് ഞാൻ എന്തായാലും ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് ടീച്ചർക്ക് ഷെയർ ചെയ്യാം. ക്ലാസ് ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതില് വിരോധമില്ല വിചാരിക്കണം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ പാർവതി അപ്പിൾ പറഞ്ഞ മാതിരി MP ശങ്കുണ്ണി നായർ എന്ന് പറയുന്ന ബഹുമുഖ പ്രതിഭയെ പറ്റിയിട്ട് ഒരു 1.5-2 മണിക്കൂറിനുള്ളില് നമ്മളിവിടെ സംസാരിക്കാൻ പോവുകയാണ്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് നമുക്ക് ആദ്യമേ പറയാനുള്ളത്. പ്രശ്നങ്ങൾ പറഞ്ഞതിന് ശേഷം അതിനെ മാറ്റി 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 എത്രത്തോളം മുന്നോട്ട് പോവാം എന്നുള്ള അന്വേഷണമാണ് ഈ ക്ലാസ്സിൻ്റെ ഒരു രീതിയായിട്ട് നമ്മൾ വച്ചിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു MP ശങ്കുണ്ണി നായരെ പറ്റിയിട്ടുള്ള ഒരു പ്രഭാഷണ പരമ്പരയുടെ ഭാഗമോ അല്ലെങ്കിൽ MP ശങ്കുണ്ണി നായരെ പറ്റിയിട്ടുള്ള ഒരു ദീർഘമായ ഒരു പ്രഭാഷണമോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ടീച്ചറ് ആദ്യമേ തന്നെ പറഞ്ഞു. കാരണം നിങ്ങളുടെ ഒരു പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സിലബസിൻ്റെ ഭാഗമായി MP ശങ്കുണ്ണി നായർ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് പഠിക്കാൻ വയ്ക്കുന്നു. അത് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയായിരിക്കും.
ഇതൊരു പ്രൗഢമായ എം പി ശങ്കുണ്ണി നായരുടെ കൃതികളുടെ പറ്റിയിട്ടൊരു അഗാധമായ പ്രഭാഷണമോ ഒന്നുമല്ല. എന്താണ് ഈ എം പി ശങ്കുണ്ണി നായർ എന്ന് പറയുന്ന പ്രതിഭ മലയാള സാഹിത്യ വിമർശനത്തിൽ, അതുപോലെ തന്നെ സംസ്കൃത സാഹിത്യ വിമർശനത്തിൽ, ഭാരതീയ പൊതു കാവ്യമീമാംസ പാരമ്പര്യത്തിൽ എങ്ങനെയാണ് അദ്ദേഹം ഇടപെടുന്നത്? അതുപോലെ തന്നെ ആ ഇടപെടലുകൾ സാമാന്യ ഇടപെടലുകളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകും? ഈ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലൂടെ എം പി ശങ്കുണ്ണി നായർ എന്ന് പറയുന്ന പ്രതിഭയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക, അത്രയുമാണ് ഇതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ നിർത്തി അതുവരെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൂരീകരിച്ച് അങ്ങനെ തന്നെ മുന്നോട്ട് ക്ലാസിൻ്റെ ഒരു പരുവത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതായിരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പഠന ആവശ്യത്തിനും ഗുണകരം എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ആദ്യം നമുക്കറിയേണ്ടത് എം പി ശങ്കുണ്ണി നായരെ പറ്റിയിട്ടുള്ള ഒരു സാമാന്യ ധാരണയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ടീച്ചർ പറഞ്ഞ മാതിരി നെറ്റിൻ്റെ പ്രോബ്ലം മറ്റും പലതും കുട്ടികൾക്കുണ്ടാകാം എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ മുഖം പ്രത്യേകിച്ച് കാണണം എന്നില്ല. അപ്പം ഞാനത് മ്യൂട്ട് ചെയ്യാം, കാരണം കൂടുതൽ ഡാറ്റ ചിലവാകും എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് വോയിസിന് എന്തെങ്കിലും തടസ്സം വരികയോ അല്ലെങ്കിൽ അത് കേൾക്കാതാവുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ പറയുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇതൊരു ഓൺലൈൻ ക്ലാസ്സുകൾക്കൊക്കെ ഒരു പൊതുവെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ ഒരു മുന്നിലെ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഭാവനയിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരത് കേൾക്കുന്നുണ്ടോ, അവർക്ക് അത് മനസ്സിലാവുന്നുണ്ടോ, അവരതുമായിട്ട് എന്തെങ്കിലും ബന്ധം ആയിട്ടാണോ ഇരിക്കുന്നത്, ഇതൊന്നും അറിയാതെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു പ്രശ്നം നമുക്ക് ഇതിനകത്ത് അഭിമുഖീകരിക്കാം. അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോ ഓഫ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ ശബ്ദത്തിൽ എന്തെങ്കിലും തടസ്സമോ അല്ലെങ്കിൽ മറ്റും വരികയാണെങ്കിൽ നിങ്ങളുടെ മൈക്ക് ഓൺ ചെയ്ത് പറയണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പോൾ എം പി ശങ്കുണ്ണി നായർ എന്ന് പറയുന്ന പ്രതിഭയോടൊപ്പം നിങ്ങൾക്ക് ക്ലാസ് ഈ പാഠ ഈ പാഠ്യപദ്ധതിയിൽ പഠിക്കാൻ വച്ചിരിക്കുന്ന മറ്റ് പേരുകൾ മുണ്ടശ്ശേരി മാഷ്, എൻ വി കൃഷ്ണവാര്യർ, അതേമാതിരി കുട്ടികൃഷ്ണ മാരാറ്, കെ പി ശങ്കരനാരായണ പുഷാരടി, കെ പി നാരായണ പുഷാരടി, ഇതിനകത്ത് മറ്റ് വ്യക്തികളുടെ പോലെ തന്നെ അത്ര പ്രസക്തമായ ഒരാളായിരുന്നിട്ട് പോലും മലയാളിയുടെ പൊതുവായനയിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതു സാംസ്കാരിക വിമർശന പദ്ധതിയിലോ അത്ര കണ്ട് അടയാളപ്പെടുത്താതെ പോയ ഒരു പേരാണ് എം പി ശങ്കുണ്ണി നായർ. നിങ്ങൾക്കറിയാം അതിന് പല കാരണങ്ങളുണ്ടാകാം. മുണ്ടശ്ശേരി മാഷയെ പോലെ ഒരു പൊതു മണ്ഡലത്തിൽ തിളങ്ങിയ വ്യക്തിയായിരുന്നില്ല. കുട്ടികൃഷ്ണ മാരാരെ പോലെ ഖണ്ഡന വിമർശനത്തിൻ്റെ തീക്ഷ്ണമായ ഇതിൽ നമ്മളുടെ പൊതു ചർച്ചകളിൽ പല വേദികളിലെയും പൊതു ചർച്ചകളിൽ അത്ര കണ്ട് തിളങ്ങിയിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അതുപോലെ തന്നെ കെ പി നാരായണ പുഷാരടിയുടെ മാതിരി അത്ര കണ്ട് ശിഷ്യവൃന്ദങ്ങളാൽ ആനയിക്കപ്പെട്ട് ഒരു പൊതു സദസ്സിൽ അതും എം പി ശങ്കുണ്ണി നായരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ വി കൃഷ്ണവാര്യരെ പോലെ ഔദ്യോഗിക സ്ഥാനങ്ങളിലും ധാരാളം രചനകളിലൂടെയൊക്കെ അങ്ങനെയുള്ള ഒരു വ്യക്തി ജീവിതമേ ആയിരുന്നില്ല എം പി ശങ്കുണ്ണി നായർ. അപ്പോൾ ഒരു കാരണം എനിക്ക് തോന്നുന്നു എം പി ശങ്കുണ്ണി നായർ നിരാകരിക്കപ്പെട്ടതിൻ്റെ ഒരു കാരണം അതാണ്. അദ്ദേഹത്തിനെ പറ്റി വ്യക്തി ജീവിതത്തെ പറ്റി ഏറെയൊന്നും നമുക്ക് അങ്ങനെ ഒരു പൊതു ചർച്ചയിൽ വന്നിട്ടില്ലാത്തതും ഒന്ന് അദ്ദേഹം അവിവാഹിതനായിരുന്നു. അതുപോലെ പറഞ്ഞും വായിച്ചും കേട്ടിടത്തോളം തന്നെ പൊതുവെ ഒരു അന്തർമുഖനും അധികം ആളുകളുമായി അങ്ങനെ സംസാരിക്കാൻ അത്ര ഇഷ്ടപ്പെടാത്ത ഒതുങ്ങി ജീവിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു അദ്ദേഹം ആദ്യം ജോലി ചെയ്തിരുന്ന പച്ചയ്യപ്പ കോളേജിലെ സംസ്കൃത അധ്യാപകനായിരുന്നു എന്ന് പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ. അപ്പൊ അവിടെ ആ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാലിക്കട്ട യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം അധ്യാപകനായിരുന്ന ഗംഗാധരൻ മാഷ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലേഖനം എഴുതുന്നുണ്ട്. അപ്പൊ അതിലിങ്ങനെ പറയുന്നുണ്ട്,
ഇത്രയും വ്യുത്പത്തിയുള്ള ഇദ്ദേഹത്തിന് ചരിത്രപരമായ ചില കാര്യങ്ങളിൽ സംശയം തോന്നിയിട്ട് ഗംഗാറാം മാഷ് എം പി ശങ്കുണ്ണിനാരുടെ അടുത്ത് ചെന്നു എന്നും ആദ്യമൊക്കെ സംസാരിക്കാൻ വിമുഖനായിരുന്നു, പിന്നെ സംസാരിച്ച് സംസാരിച്ച് തുടങ്ങിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സംശയമായി. ഇതിപ്പോ ഇത് ഇദ്ദേഹം എന്നിൽ നിന്നിങ്ങനെ ചോദിച്ച് ട്യൂഷൻ എടുക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ ഈ രീതിയിൽ ആളുകളെ സംശയിച്ച് ഇത് പിന്നെ പെട്ടെന്ന് ദേഷ്യം വരികയും ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സവിശേഷ സ്വഭാവം വ്യക്തി ജീവിതത്തിൽ വെച്ച് പുലർത്തിയ ഒരാളാണ് എം പി ശങ്കുണ്ണനായിരുന്നു. കേട്ടിട്ടുണ്ട്, അപ്പോൾ കേട്ടിട്ടുണ്ടല്ലേ, വായനയിൽ വരുന്നുണ്ട്. ഞാൻ എന്തിനാണ് ഒരു സാഹിത്യ വിമർശകന്റെ വ്യക്തി ജീവിതം ഇവിടെ വെളിവാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിന്റെ യുക്തി എന്താണെന്നുള്ള ചോദ്യം നിങ്ങൾക്കിനി ഇതിന്റെ ഒരു നിങ്ങൾ ഈ ടെക്സ്റ്റിലേക്ക് കടക്കുമ്പോൾ അത് മനസ്സിലാകും. കാരണം ഈ ടെക്സ്റ്റിന്റെ പൊതു സ്വഭാവത്തിൽ ഇത്തരം ചില അന്തർമുഖത്വം അല്ലെങ്കിൽ ഉണ്ട്. അതേമാതിരി പരത്തി പറയാതെ ആവശ്യത്തിന് മിതഭാഷിത്വം, അതേമാതിരി തന്നെ ഈ ഉള്ളിലേക്ക് വലിയന്തോറും അഗാധമാകുന്ന ചില അറിവുകളുടെ ഖനികള്, ഈ രീതിയിൽ ഈ ടെക്സ്റ്റിനകത്ത് ഇദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ വ്യക്തി സ്വഭാവത്തിന്റെ സവിശേഷതകൾ കൂടി അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ടെക്സ്റ്റുകൾ വായിച്ചാൽ ബോധ്യമാകും. അപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട അപരിചിതത്വം അദ്ദേഹത്തെ ഒരു പൊതുവിമർശകൻ എന്നുള്ള നിലയിൽ കേരളത്തിൽ സ്വീകാര്യനാക്കുന്നതിൽ നിന്നും തടഞ്ഞിട്ടുണ്ട്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എം പി ശങ്കുണ്ണിനായരുടെ ആദ്യത്തെ വിമർശന പുസ്തകം വരുന്നത് കാവ്യവ്യുത്പത്തി, ഞാൻ അതിൻ്റെ ഒരു നോട്ട് പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് അത് വായിച്ചാൽ നിങ്ങൾക്കത് ഈ ക്ലാസ്സുമായി ചേർത്ത് വെച്ച് വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യ സമാഹാരം വരുന്നത് കാവ്യവ്യുത്പത്തി എന്ന് പറയുന്ന സമാഹാരമാണ്. കാവ്യവ്യുത്പത്തിയിൽ ജിയുടെ വിശ്വരൂപം, ജി ശങ്കരക്കുറുപ്പിൻ്റെ വിശ്വരൂപം എന്ന് പറയുന്ന കവിത, അതേമാതിരി വൈലോപ്പള്ളിയുടെ കണ്ണീർപ്പാടം എന്ന് പറയുന്ന കവിത, ഈ രീതിയിൽ മലയാളത്തിൽ വളരെ പ്രസിദ്ധമായ ആറ് കാവ്യങ്ങളെ മുൻനിർത്തി കാവ്യമീമാംസ യുടെ അടിസ്ഥാനത്തിൽ ചില നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കൃതിയാണ്. അപ്പോൾ സംസ്കൃതമല്ല അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി, സംസ്കൃത മീമാംസ അതിനകത്ത് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും മലയാള സാഹിത്യ സംബന്ധിയായ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതി. രണ്ടാമത്തെയും മൂന്നാമത്തെയും കൃതിയായിട്ടുള്ള നിങ്ങൾക്കിവിടെ സവിശേഷമായി പഠിക്കാൻ പറ്റിയിട്ടുള്ള നാട്യമണ്ഡപവും ഛത്രവും ചാമരവും ഭാരതീയ നാട്യ പാരമ്പര്യത്തെപ്പറ്റി സാമാന്യമായി പറയുന്നതും, രണ്ടാമത്തെ ഛത്രവും ചാമരവും കാളിദാസ കൃതികളെ പറ്റിയിട്ടുള്ള സവിശേഷ പഠനവും അടങ്ങിയിട്ടുള്ള രണ്ട് പുസ്തകമാണ്. അപ്പം ഈ രണ്ട് പുസ്തകങ്ങളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, സാധാരണ നിലയ്ക്ക് നമ്മൾ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമർശനത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ അത് ഖണ്ഡന വിമർശനമാണോ മണ്ഡന വിമർശനമാണോ, കുട്ടികൃഷ്ണമാരെ പോലെയുള്ള ഖണ്ഡന വിമർശന പ്രതിഭകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നിരൂപണത്തിൽ വിമർശന ബുദ്ധിയോടുകൂടിയിട്ട് ഇടപെടുന്ന, തികഞ്ഞ വിമർശന ബുദ്ധിയോടുകൂടി മലയാള സാഹിത്യ വിമർശനത്തിലെ ആദ്യകാലത്തൊക്കെ ഈ ഖണ്ഡന വിമർശനത്തിന്റെ ദ്രോഹം കൊണ്ട് സാഹിത്യം നിർത്തിപ്പോയ സാഹിത്യകാരന്മാർ പോലും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. മലയാള സാഹിത്യ വിമർശനത്തിന്റെ പിതാവ് എന്നുള്ള രീതിയിൽ വരെ പിതാവ് എന്നുള്ള രീതിയിൽ പറയുന്ന സി പി അച്യുതമേനോൻ ഒരു വിമർശനം പ്രസിദ്ധീകരിച്ചതിൻ്റെ ശേഷം അത് എഴുതിയ സാഹിത്യകാരൻ ആ നാട് വിട്ടുപോയി എന്നാണ് കഥ, കഥയല്ല യാഥാർത്ഥ്യം. അപ്പൊ അത്ര കണ്ട് വിമർശന ബുദ്ധിയാൽ ഖണ്ഡന വിമർശനം നടത്തുന്ന ഒരു വിമർശന പാരമ്പര്യം ഉണ്ട്. ഇതിന്റെ രണ്ടാമത്തെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് മണ്ഡന വിമർശനം എന്ന് പറയുന്ന ഈ അവതാരിക സ്വഭാവത്തിൽ എഴുതുക. ഇതിലെന്താണ് പ്രമേയം, ഇതിലെന്താ കഥ, അത് നന്നായിട്ടുണ്ട്, ഇത് നന്നായിട്ടുണ്ട്, ഒരു തലോടൽ സ്വഭാവത്തിൽ. മലയാളത്തിലെ വളരെ പ്രശസ്തനായ കവിയും വളരെ ഹാസ്യ സ്വഭാവത്തിൽ കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്ന അയ്യപ്പ പണിക്കർ മാഷ് ഈ മണ്ഡല വിമർശന രീതിയെ പറ്റിയിട്ട് പണ്ട് പറയാറുണ്ട്. മലയാളത്തിൽ പ്രത്യേകിച്ചും കേരളോർമ്മ യുഗം എന്നൊക്കെ പറയുന്ന കേരളോർമ്മ വലിയ ഉത്തമ്പുരാന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള വിമർശനങ്ങൾ
ഈ നിരൂപണങ്ങൾ അവതാരിക സ്വഭാവത്തിലുള്ളവ. ഇതിനെ പരിശോധിച്ചിട്ട് അയ്യപ്പ മണിക്കരമാശ ഒരു തവണ പറയുന്നുണ്ട്, മലയാളത്തിൽ അങ്ങനെ അവതാരികകൾ ഒന്നുമില്ല, ഔദാരികകൾ മാത്രമാണ് എന്ന് പറയുന്നത്. ഔദാര്യം കൊണ്ട്, തമ്പുരാന്റെ ഔദാര്യം കൊണ്ട് സാഹിത്യകൃതി ക്ഷേമമായി എന്ന് പറയുന്ന തരത്തിൽ. അപ്പോ ഈ രണ്ട് പാരമ്പര്യ പദ്ധതികളിലാണ് നമ്മൾ വിമർശനത്തെ പൊതുവെ അടയാളപ്പെടുത്തുന്നത്. സത്യത്തിൽ എം പി ശങ്കരനായർ മാഷിന്റെ വിവർത്തനം, ഖണ്ഡന വിമർശനത്തിന്റെ രീതിയും മണ്ഡന വിമർശനത്തിന്റെ രീതിയും ഒക്കെ അവിടെ അതിനകത്തൊരു സമന്വയം കാണും. മാത്രവുമല്ല, അതുവരെ ഉണ്ടാകാത്ത ഒരു പുതിയ വിമർശന പദ്ധതി അവിടെ രൂപപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എം പി ശങ്കുണ്ണി നായർ എന്ന് പറയുന്ന വിമർശകൻ നിരാകരിക്കപ്പെട്ടതിൻ്റെ പ്രാഥമിക കാരണം അതായിരിക്കും. അതായത് ഇപ്പോൾ ഛത്രവും ചാമരവും എന്ന് പറയുന്ന കൃതിയായാലും നാട്യമണ്ഡപം എന്ന് പറയുന്ന കൃതിയായാലും ഈ രണ്ട് കൃതിയും കേവലം അത് പരിചരിക്കുന്ന വിഷയത്തിൻ്റെ സാമാന്യ സ്വഭാവത്തെ പറ്റി പറയുക, സംസ്കൃത വിമർശന പാരമ്പര്യ പദ്ധതി പ്രകാരം കാവ്യ മീമാംസ സിദ്ധാന്തങ്ങളെ ഉന്നയിച്ചുകൊണ്ട് അതിനനുഗുണമായി കാവ്യത്തെ വ്യാഖ്യാനിച്ചു പോകുന്ന ഒരു രീതിയാണ് പൊതുവെ സംസ്കൃത വിമർശന പദ്ധതികൾ ആദ്യ മധ്യാന്തം സ്വീകരിച്ചിരിക്കുന്ന ഒരു മാർഗം. മലയാളത്തിൻ്റെതല്ല, സംസ്കൃത കാവ്യ മീമാംസ പദ്ധതികളെ അപ്പാടെ അനുകരിച്ച് അത് വിശദമായി പറഞ്ഞതിന് ശേഷം, ഇപ്പൊ ധ്വനിയാണെങ്കിൽ ധ്വനി ഇന്ന കൃതിയിലെ ധ്വനി എന്താണ്, അല്ലെങ്കിൽ ആ ധ്വനിയുടെ സവിശേഷതകൾ കാളിദാസന്റെ കൃതികൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലെ ശ്ലോകങ്ങൾ എടുത്തിട്ട് ഇത് വിവക്ഷിത അന്യപരവാച്യ ധ്വനിയാണോ, അർത്ഥാന്തര സംക്രമിത ധ്വനിയാണോ, അല്ലെങ്കിൽ അതിൻ്റെ ധ്വനിയുടെ സവിശേഷതകൾ എന്താണ്, ഈ രീതിയിൽ ഒരു കാവ്യം ഏതെങ്കിലും ഒന്ന് ധ്വനിയോ അല്ലെങ്കിൽ വക്രോക്തിയോ സ്റ്റൈലിസ്റ്റിക്സ് എന്താ പറയുക രീതിയോ ഗുണമോ ഇങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു കാവ്യ സിദ്ധാന്തത്തിൻ്റെ പിൻബലത്തോടുകൂടി അതിനെ സാധൂകരിക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ അതിനെ നിരാകരിക്കുന്ന വിധത്തിലോ ഈ നമ്മൾ വിലയിരുത്തപ്പെടേണ്ടുന്ന കാവ്യത്തിൻ്റെ സവിശേഷതകളെ പരിശോധിക്കുന്ന ഒരു സാമാന്യ രീതിയാണ് സംസ്കൃത പാരമ്പര്യത്തിൽ കണ്ടുപോരുന്നത്. എന്നാൽ എം പി ശങ്കുണ്ണി നായരുടെ സംസ്കൃത വിമർശന പദ്ധതി അതിൽ നിന്നും പാടെ വിഭിന്നമാണ്. അത് ആ കൃതിയുടെ കാലം, ആ കൃതി രചിക്കപ്പെട്ട സമൂഹം, ആ സമൂഹത്തിൻ്റെ സാംസ്കാരിക സവിശേഷതകൾ, അത്തരം സാംസ്കാരിക സവിശേഷതകളെല്ലാം എങ്ങനെ ഇതിനകത്ത് മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഇതിനകത്ത് എങ്ങനെ ഇതൊരു അക്കാലത്ത് തീർത്തും അപരിചിതമായിരുന്ന ഒരു സാഹിത്യ വിമർശന പദ്ധതിയാണ്. മാത്രവുമല്ല, സംസ്കൃത വിമർശന പാരമ്പര്യത്തിൽ എക്കാലത്തും അത്ര കണ്ട് ഉപയോഗിക്കാത്ത ഒരു ടൂളുമാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃത വിമർശകരുടെ ഒരു അല്ലെങ്കിൽ സംസ്കൃത കാവ്യ ആസ്വാദകർ കാവ്യ പഠിതാക്കളുടെ ഇടയിൽ ഇത് അത്ര കണ്ട കൗതുകമുളവാക്കാൻ ഉള്ള സാധ്യതയില്ല. പിന്നെ അത് ആദരിക്കപ്പെട്ടത് തീർച്ചയായും അതിനകത്തുള്ള അവഗാഹം കൊണ്ടും അതിനകത്തുള്ള സൂക്ഷ്മ വിശകലനങ്ങൾ കൊണ്ടും ഒക്കെയാണ് അത് ആദരിക്കപ്പെട്ടത്. പക്ഷേ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന രീതി, സാധാരണ നിലയ്ക്ക് നമ്മളൊരു സാഹിത്യത്തെ പരിശോധിക്കുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പറയാറ്. ഒന്ന്, ഒരു സാഹിത്യകൃതി എടുത്ത് ആ സാഹിത്യകൃതിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് വിവരണാത്മകമായി നമുക്ക് എഴുതാം. രണ്ടാമത്തേത് തിരിച്ചു വായനയാണ്. അതായത് ആ കൃതിയിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ആദ്യം എഴുതുക, എന്നിട്ട് അതിൽ നിന്നും എങ്ങനെയാണ് ഒരു സാഹിത്യപാഠം ഉണ്ടാക്കുക, ആ കൃതിയെ അങ്ങോട്ട് തിരിച്ചു വായിക്കുന്ന ഒരു രീതി. ഈ തിരിച്ചു വായിക്കുന്ന ഒരു രീതി 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ കൾച്ചറൽ സ്റ്റഡീസ്, സാംസ്കാരിക വിമർശം എന്നുള്ള രീതിയിൽ, സംസ്കാര പഠനം എന്നൊക്കെയുള്ള രീതിയിൽ പുതിയ പഠന പദ്ധതികൾ മലയാളത്തിൽ ഇപ്പോൾ ധാരാളം വരുന്നുണ്ട്. അത്തരം പുതിയ പഠന പദ്ധതികൾ, അതായത് ആദ്യകാലങ്ങളിൽ ഞാൻ എം എക്ക് പഠിക്കുമ്പോൾ പോലും സംസ്കാര പഠനം എന്ന് പറയുന്നൊരു വിഷയം ഉണ്ടായിരുന്നു. ആ സംസ്കാര പഠനത്തിൻ്റെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരള കൾച്ചർ ആണ്. പ്രാചീന കേരളം, അതിനുശേഷം ഉണ്ടായിരുന്ന 14-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ടുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഫ്യൂഡലിസം, രാജാക്കന്മാർ, സ്വാതന്ത്ര്യ സമരം, ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നൊരു കേരളത്തിൻ്റെ ചരിത്രത്തെയാണ് കേരള ചരിത്രം, സംസ്കാര പഠനം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിരുന്നത്. ഇപ്പം നമ്മൾ അതല്ലാന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം നമുക്ക് അറിയാം സംസ്കാര പഠനം എന്ന് പറയുന്നത്
സംസ്കാരത്തെ കുറിച്ചുള്ള പഠനമല്ല, സാംസ്കാരികമായി കൾച്ചറലായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതൊരു ടൂളായിട്ട് കൾച്ചറിന് ഉപയോഗിക്കാണ്. ഞാനിത് എനിക്കറിയില്ല ഇത് എത്രത്തോളം നിങ്ങൾ ഈ സംസ്കാര പഠനത്തിന്റെ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരിചിതമാണെന്ന്. ഞാനിത് പറയാനുള്ളൊരു കാരണം, ഈ എം പി ശങ്കുണ്ണി നായർ അത് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ എം പി ശങ്കുണ്ണി നായർ ഓരോ കൃതിയെയും ആ കൃതി നിലനിന്നിരുന്ന കാലത്തെ സംസ്കാരം, ആ കാലത്തിന്റെ പൊതു സവിശേഷതകൾ, ആ കാലത്തിന്റെ രാജഭരണ സവിശേഷതകൾ, ഇതിനൊക്കെ മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം ശാകുന്തളത്തെ പറ്റി ഛത്രം ചാമരത്തിലും പറയുന്നത്. അതുമാതിരി തന്നെ നാട്യമണ്ഡപത്തില് സാധാരണ നമ്മൾ രസ നിർവചനം മുതൽ ഇങ്ങോട്ടുള്ള രസചർച്ചകളും കാവ്യമീമാംസ ചർച്ചകളും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ തികച്ചും ടെക്സ്റ്റുകളായിട്ട് നിന്നിട്ടാണ് അതിന്റെ വ്യാഖ്യാനങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. ശ്ലോകങ്ങൾ, ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങൾ, അതിനകത്തുള്ള പ്രത്യേകതകൾ, സവിശേഷതകൾ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ചർച്ചകളും മറ്റുമാണ്. ഇത് അവതരിപ്പിക്കപ്പെട്ട വലിയൊരു സമൂഹവും ഇത് അവതരിപ്പിക്കപ്പെട്ട വലിയൊരു കാലവും പലപ്പോഴും സംസ്കൃത നിരൂപണ പാരമ്പര്യത്തിൽ നിരാകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിരാകരണം ഈ കൃതികളിലില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സംസ്കൃത പഠിതാക്കൾക്ക് എം പി ശങ്കുണ്ണി നായർ മാഷിന്റെ വിമർശന രീതി അത്ര കണ്ട് അഭികാമ്യമായി തോന്നിക്കൊള്ളണമെന്നില്ല. അപ്പോ പിന്നെ അത് സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു വിഭാഗം മലയാള കാവ്യ പഠിതാക്കളാണ്. മലയാള കാവ്യ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം കാവ്യ വ്യുത്പത്തി ഒഴിച്ച് ബാക്കിയുള്ള രണ്ട് വലിയ ടെക്സ്റ്റുകളും സംസ്കൃത ഗ്രന്ഥങ്ങളെയും സംസ്കൃത കാവ്യങ്ങളെയും അധികരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിലും ഈ പറയുന്ന മാതിരി അത്ര കണ്ട പ്രാമുഖ്യം ഈ ഒരു വിമർശന പാരമ്പര്യത്തിന് ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാ വിമർശകർക്കുമുള്ള ഉപജാപ വൃന്ദങ്ങളും അതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളും അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും ഒക്കെ ആയിട്ടുള്ള വലിയ വിഭാഗം എക്കാലത്തും മലയാളത്തിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു കോക്കസിലൊന്നും എം പി ശങ്കുണ്ണി നായർ സാറിന്റെ ഒരു വ്യക്തിത്വം പിടികൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിലും അത് ഏറെക്കുറെ നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പൊ സംസ്കൃതത്തിലും, സംസ്കൃതത്തിൽ അദ്ദേഹത്തിന്റെ രചനയുടെ അല്ലെങ്കിൽ നിരൂപണത്തിന്റെ ഒരു പൊതു സ്വഭാവം കൊണ്ടും മലയാളത്തിൽ അതിന്റെ വിഷയ സ്വീകരണം കൊണ്ടും നിരാകരിക്കപ്പെട്ടു. ഇത് രണ്ടുമല്ലാതെ ഒരു വലിയ വിഭാഗം പൊതുവായനക്കാരുണ്ട്. ആ പൊതുവായനക്കാരെ മനസ്സിലാക്കുന്ന വിധത്തിൽ അത്ര ലളിതമല്ലായിരുന്നു അതിന്റെ രചന രീതിയും അതിലെ വിഷയ സ്വീകരണവും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയും അത് നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്നിരുന്നാലും അക്കാദമിക് ലോകത്ത്, മലയാളത്തിലെ ആയാലും സാഹിത്യത്തിലായാലും അക്കാദമിക ലോകത്തിൽ എക്കാലത്തും ശ്രദ്ധിക്കപ്പെടുകയും ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത രണ്ട് കൃതികൾ തന്നെയാണ് ഛത്രവും ചാമരവും അതുമാതിരി നാട്യമണ്ഡപവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങൾക്ക് പഠിക്കാൻ വച്ചിട്ടുള്ളത്. എനിക്ക് പാർവതി ടീച്ചർ പറഞ്ഞ മാതിരി എനിക്ക് ഇതിനകത്തൊരു ആശങ്കയുണ്ട്. കാരണം ഒരു BA ലെവലിൽ എങ്ങനെ ഇത് പഠിപ്പിക്കാൻ വയ്ക്കണം എന്നുള്ളത് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വയ്ക്കും എന്നുള്ളത് വളരെ ആലോചിക്കേണ്ടുന്നൊരു വിഷയമാണ്. പക്ഷെ നിങ്ങൾ അതിനകത്ത് ഒരു കാര്യം മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി. നിങ്ങൾ ഇതിനകത്തെ പറ്റി മുഴുവൻ മനസ്സിലാക്കിയെന്നോ അല്ലെങ്കിൽ ഇത് മുഴുവൻ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ മോശക്കാരാണെന്നോ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കിയ ആ രീതിയിൽ നിങ്ങൾ ഇതിനെടുക്കണ്ട. ഈ രണ്ട് കൃതികൾ നിങ്ങൾ പരിചയപ്പെട്ടു എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ സെഷൻ നമ്മളിവിടെ അവസാനിക്കുകയാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ സവിശേഷതകൾ. അദ്ദേഹം അവിവാഹിതനായിരുന്നു. ഈ അന്തർമുഖത്വം അല്ലെങ്കിൽ ആ പറഞ്ഞ മാതിരി പച്ചയ്യപ്പ കോളേജിലെ ഔദ്യോഗിക ജീവിതം, അതിനുശേഷം പത്താംപി സംസ്കൃത കോളേജിലെ സംസ്കൃത അധ്യാപകനായിരുന്ന ആ ജീവിതം. രണ്ട്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഞാൻ ആദ്യഗതി കാവ്യ ഉത്പത്തിയാണെന്ന് പറഞ്ഞു, പിന്നെ നാട്യമണ്ഡപം, പിന്നെ ഛത്രവും ചാമരവും. ഇത് കൂടാതെ പേളസ് ബെക്കിന്റെ ഗുഡ് എർത്ത് എന്ന് പറയുന്ന നോവലുണ്ട്, ഗുഡ് എർത്ത്. അത് നല്ല ഭൂമി എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് VA കേശവൻ നായരുമായിട്ട് ചേർന്ന്, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് നല്ല ഭൂമി. അപ്പൊ ഇത് നാല് ഗ്രന്ഥവും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മാതൃഭൂമിയുമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം, വിമർശനത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ കൃതികൾ, ഇത്രയും കഴിഞ്ഞു. അടുത്തത് ഈ കാവ്യവിത്പത്തി എന്ന് പറയുന്നത് മലയാള ഭാഷാ സംബന്ധിയായ പഠനമായതുകൊണ്ട് നമുക്ക് അത് ഉപേക്ഷിച്ചുകൊണ്ട്, അതേമാതിരി ഗുഡ് എർത്ത് നല്ല ഭൂമി എന്നുള്ളത് ഒരു നോവൽ വിവർത്തനമാണ്, അതും വിമർശന
പദ്ധതിയിലെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ലാത്തതുകൊണ്ട് നമുക്ക് അതും തൽക്കാലത്തേക്ക് വിടാം. നിങ്ങൾക്ക് സവിശേഷ പഠനം ആയി വച്ചിട്ടുള്ള നാട്യ മണ്ഡപവും അതുപോലെ തന്നെ ഛത്രവും ചാമരവും മുൻനിർത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ച സംസ്കാര വിമർശന പാഠത്തിൻ്റെയും അതുമാതിരി ഭാരതീയ കാവ്യ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ളതുമായിട്ടുള്ള എന്തെല്ലാം നിരൂപണ സവിശേഷതകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അത് ചാപ്റ്റർ വൈസ് ആയിട്ട് നമുക്കൊന്ന് പോവാം. നാട്യമണ്ഡപം എന്ന് പറയുന്ന കൃതി ഭാരതീയ നാട്യ പാരമ്പര്യത്തെ പറ്റി സാമാന്യമായി പരിചയപ്പെടുന്ന ഒരു കൃതിയാണ്. അതായത് എന്താ പറയാ രൂപകങ്ങൾ ദശരൂപകങ്ങളെ പറ്റിയിട്ട് അഭിനവത്തിനെ പറ്റി ദശരൂപകങ്ങളെ പറ്റിയിട്ട് അതുപോലെ തന്നെ രസചർച്ച ഇങ്ങനെ പറയുന്ന കോമൺ ആയിട്ട് ഒരു ഇന്ത്യൻ തിയേറ്ററിനെ പറ്റി പഠിക്കുമ്പോൾ ഇന്ത്യൻ തിയേറ്റർ ഇന്ത്യൻ നാടകവേദിയെ പറ്റിയിട്ടുള്ള ഒരു സാമാന്യ പഠനമാണ്. സാമാന്യ പഠനം എന്ന് പറയുന്നത് വിഷയ സ്വഭാവത്തിലാണ് സാമാന്യത പറയുന്നത്, പക്ഷെ അതിനകത്തുള്ള ഓരോരോ ഘടകങ്ങളെ എടുത്ത് സവിശേഷമായിട്ട് ഈ കൃതിയിൽ പഠിക്കുന്നുണ്ട്. ഇത്രയും വിസ്തൃതമായിട്ട് നാട്യ പാരമ്പര്യത്തെ പറ്റി പറഞ്ഞതിന് ശേഷം ഇന്ത്യൻ നാടകം കണ്ടിട്ടുള്ള ഇന്ത്യൻ നാടക ചരിത്രത്തിൽ ഇന്ത്യൻ നാടക പാരമ്പര്യത്തിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ലോക പ്രശസ്തി നേടിയിട്ടുള്ള കാളിദാസ രചനാലോകത്തെ പരിചയപ്പെടുത്തുന്ന കൃതിയാണ് അടുത്ത ഛത്രവും ചാമരവും എന്ന് പറയുന്ന കൃതി. അപ്പൊ ഈ രണ്ട് കൃതികളെ പറ്റിയിട്ടുള്ള സവിശേഷ പഠനമാണ് അടുത്ത പുസ്തകം. അപ്പൊ ഇതാണ് എം പി ശങ്കുണ്ണി നായർ സാറിനെ പറ്റിയിട്ടുള്ള ഒരു ആമുഖം. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഓരോ ഇതൊരു ക്ലാസിന്റെ സ്വഭാവത്തിലാണ് എടുക്കുന്നത്, ഓരോരോ ഘട്ടം കഴിഞ്ഞ് നിങ്ങൾക്ക് അത് പരിചിതമായി തോന്നിയതിനു ശേഷം മാത്രം നമുക്ക് അടുത്തേക്ക് പോയിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആമുഖവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പൊ നമുക്ക് ചോദിക്കാം. ആ ചോദ്യങ്ങൾക്ക് ശേഷം നമുക്ക് ആദ്യ കൃതിയായിട്ടുള്ള നാട്യമണ്ഡപത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോ ഈ എം പി ഞാൻ ആദ്യമേ പറഞ്ഞു എം പി ശങ്കുണ്ണി നായരെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നിയ ഒരു വിഷയമാണ്. കാരണം ഞാനും അത്ര കണ്ട് പഠിക്കുന്ന കാലത്ത് എം എക്ക് പഠിക്കുന്ന കാലത്ത് അതിനുവേണ്ടി വായിച്ചിട്ടുള്ളതല്ലാതെ പിന്നീട് തുടർച്ചയായിട്ടുള്ളൊരു വായനകള് ഇല്ലാത്ത ഇരുന്നതാണ്. കാരണം രണ്ടുമൂന്ന് കാരണമുണ്ട്, പുസ്തകങ്ങളുടെ ലഭ്യത കുറവുണ്ടായിരുന്നു, അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ അതിലും വളരെ കുറവാണ്. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ശുഗപുരം വെള്ളത്തോൾ വിദ്യാപീഠക്കാര് എം പി ശങ്കുണ്ണി നായരെ പറ്റിയിട്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഞാനത് വായിച്ചിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ആരുടെയോ ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ട ഒരു പ്രസിദ്ധീകരണമാണ്. വളരെ ചെറു വളരെ വലിപ്പമൊന്നുമില്ലെങ്കിലും എന്നാലും സാമാന്യ വലിപ്പത്തിൽ ശങ്കുണ്ണി നായരെ സാറിനെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. പിന്നെ അദ്ദേഹം മരിച്ച കാലഘട്ടത്തിലൊക്കെ ആനുകാലികങ്ങളിൽ വന്ന ഇപ്പോൾ ഗംഗാധര മാഷെ പോലെയുള്ള പലരുടെയും ചില ഓർമ്മക്കുറിപ്പുകൾ, ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഉപാദാനങ്ങൾ, ഇത് ഇതിൻ്റെ സോഴ്സസ്. പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ നാല് കൃതികളും. അപ്പം ഇത് വച്ചിട്ടാണ് നമ്മൾ ഈ ഒരു രചനാലോകത്തെ പരിചയപ്പെടേണ്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ആമുഖമാണ് ഞാനിവിടെ മുന്നോട്ട് വച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാ സംശയങ്ങളേക്കും ഉത്തരം പറയാൻ പ്രാപ്തനാണ് ഞാൻ എന്നുള്ള ഒരു ധാരണയൊന്നും എനിക്കില്ല. പക്ഷെ നമുക്ക് അതൊരു ചർച്ചയിലൂടെ അതിനൊരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഇതിനു ശേഷം നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി പറയുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആമുഖം നിങ്ങൾക്ക് തൃപ്തികരമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നാട്യമണ്ഡപത്തിലേക്ക് പോകാം. അല്ല, ഈ ആമുഖത്തിൽ നിങ്ങൾ സവിശേഷമായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു ആങ്കിൾ, ഏതെങ്കിലും ഒരു വീക്ഷണകോണിൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ടെങ്കിൽ അതിനുശേഷമാകാം നമുക്ക് അടുത്ത ഈ പുസ്തകത്തിൻ്റെ പഠനത്തിലേക്ക് പോവുക എന്ന് ഞാൻ കരുതുന്നു. അപ്പം നിങ്ങളത് റെസ്പോണ്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയല്ല ആഗ്രഹിക്കുന്നു. അവൈലബിൾ ആണോ? നല്ല ഭൂമി അതുപോലെ
രണ്ട് പുസ്തകങ്ങൾ പറഞ്ഞില്ലേ അദ്ദേഹത്തിന്റെ കാവ്യ ഉത്പത്തിയെ സംബന്ധിച്ചുള്ള പുസ്തകം. കാവ്യ ഉത്പത്തിയിലെ പല ലേഖനങ്ങളും പിന്നീട് പല പുസ്തകങ്ങളിലും വന്നിട്ടുണ്ട്. വൈലോപ്പിള്ളി കാവ്യ സമീക്ഷയില് കണ്ണീർപ്പാടത്തെ പറ്റിയിട്ടുള്ള വന്നിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ മാതൃഭൂമി ഇറക്കിയിരിക്കുന്ന പുസ്തകങ്ങളൊക്കെ ഇപ്പോ പുതിയ പതിപ്പുകളൊന്നും നിലവിലില്ല. ഇല്ല, അത് പല കോപ്പികളും ലൈബ്രറികളിലും മറ്റും തന്നെ അവൈലബിൾ ഉള്ളു, അതിന്റെ പുതിയ പതിപ്പുകൾ വന്നിട്ടില്ല. ആ അത് പുതിയത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കോപ്പി എടുത്ത് വെക്കാൻ വേണ്ടി വരും. ഈ ആമുഖ പഠനത്തിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ എം പി ശങ്കുണ്ണി നായരെ പറ്റിയിട്ട് ഒരു വിശദമായ അന്വേഷണമായിട്ടൊന്നും ഇതിനെ കണക്കാക്കണ്ട. തൽക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതേണ്ട കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് ആ രീതിയിലും നിങ്ങൾക്ക് ഇത് പ്രസക്തമായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആമുഖം ഇത്രയും മതിയോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ല നിങ്ങൾക്ക് ഇത്രയും മതി, അല്ലെങ്കിൽ ഈ രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സെഷനായ നാട്യമണ്ഡപം എന്ന് പറയുന്ന കൃതിയുടെ പഠനത്തിലേക്ക് പോകാം. പഠനമല്ല, അതിൻ്റെ ഒരു പൊതുപരിചയത്തിലേക്ക് പോവാം. ആമുഖമായിട്ട് വേറെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻറ്റ് അതായത് ഹൈലൈറ്റ് ചെയ്യാൻ വേറെ വല്ലതുണ്ടോ സാർ? ഇതല്ലാതെ ആമുഖമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഒന്ന്, എം പി ശങ്കുണ്ണി നായരുടെ ഒരു പൊതു ജീവിതം അത് ഞാൻ പറഞ്ഞു. രണ്ട്, എന്തുകൊണ്ട് എം പി ശങ്കുണ്ണി നായർ നിരാകരിക്കപ്പെട്ടു എന്നുള്ളൊരു കാരണം. അത് പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദിക്കില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അത് ഉണ്ടാവണം. കാരണം നിങ്ങള് എത്ര മലയാളം പഠിക്കുന്നതായാലും സംസ്കൃതം പഠിക്കുന്ന ഒരു പി ജി കഴിഞ്ഞോ റിസർച്ച് കഴിഞ്ഞോ ഒരു 50 പേരോട് നിങ്ങൾ ഇത് ചോദിച്ചിട്ട് ഒരു 10 പേരിൽ കൂടുതൽ നിങ്ങൾ ഈ ഛത്രവും ചാമരവും നാട്യമണ്ഡവും വായിച്ച കുട്ടികളെ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വലിയ വിജയമാണ്. അത് നടക്കില്ല. കാരണം സംസ്കൃത പഠിതാക്കളും ഉണ്ടാവില്ല, മലയാള പഠിതാക്കളും ഉണ്ടാവില്ല. അതിന്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സംസ്കൃത കാവ്യ പാരമ്പര്യത്തിന്റെ ഒരു വിമർശന രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് തികച്ചും വിഭിന്നമാണ്. അത് സംസ്കൃതത്തിലുള്ളവർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് എനിക്ക് വളരെ, ഞാനൊരു മലയാള പഠിതാവാണ്, മാത്രവുമല്ല ആനന്ദവർദ്ധനും അഭിനവഗുപ്തനുമായി ബന്ധപ്പെട്ട ഒരു പ്രബന്ധം ഒരു സംസ്കൃത വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിച്ച് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുള്ള അന്ന് കേട്ട ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ആശയത്തിൻ്റെ സവിശേഷതകളല്ല ആളുകളെ ചൊടിപ്പിച്ചത്. ആ സംസ്കൃത പഠന ഗ്രൂപ്പിനെ ചൊടിപ്പിച്ച ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആനന്ദവർദ്ധനെ പറ്റിയും അഭിനവഗുപ്തനെ പറ്റിയും ഇങ്ങനെയൊക്കെ പറയാൻ പാടും എന്നുള്ളതാണ്. നോക്കണം, അല്ലാതെ ആനന്ദവർദ്ധനെ പറ്റിയിട്ടോ അഭിനവഗുപ്തനെ പറ്റിയിട്ടോ അല്ല എന്റെ പേപ്പർ ആയിരുന്നത്. എന്റെ പേപ്പർ എന്ന് പറയുന്നത് രസ ചർച്ചയില്, അത് നിങ്ങൾക്കിപ്പോ ഈ നാട്യമണ്ഡപത്തിലെ എന്റെ സെക്കൻഡ് പാർട്ട് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. രസ ചർച്ചയില് അഭിനവഗുപ്തൻ ഇടപെടുന്നതിന് ശേഷം ഉണ്ടായ തിയേറ്ററിന്റെ വികാസത്തെ പറ്റിയിട്ടായിരുന്നു ഒരു പേപ്പർ അവതരിപ്പിച്ചത്. അപ്പോ ഈ കാവ്യ മീമാംസാകാരന്മാരെ എല്ലാം പരിഭാവനത്വത്തോടുകൂടി വീക്ഷിച്ചിരുന്ന ഒരു കാവ്യ വിമർശന പാരമ്പര്യമായിരുന്നു സംസ്കൃതത്തിൽ ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന് അതില്ല, തീർത്തും പറയുന്നുണ്ട്. കാരണം ആ എഴുത്ത് രീതിയിൽ തന്നെ അത് വരുന്നുണ്ട്. കാരണം ഭർതൃഹരിയെ പറ്റിയിട്ട് ഭർതൃഹരി അഭിനവഗുപ്തനെ സ്വാധീനിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിങ്ങനെയാണ്, ബാക്യപതീയ കർത്താവായ ഭർതൃഹരി പറഞ്ഞത് എന്തും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങും. ആരെ? അഭിനവഗുപ്തനെ പറ്റിയിട്ടാ പറയുന്നത്. തത്ര ഭവാൻ എന്ന് ഹരിയെ പറ്റി പറയുക, ഗുരുനാഥൻ ആയതുകൊണ്ടല്ല, വെറും ഹരം എന്ന് അഭിനവഗുപ്തനെ പറ്റിയിട്ട്. മുഴുത്ത ശൈവനാണെങ്കിലും അഭിനവഗുപ്തന് അന്യമതങ്ങളോട് വിദ്വേഷമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാക്യം
എനിക്കറിയില്ല ഇപ്പോൾ പോലും സംസ്കൃത കാവ്യമീമാംസ പഠിതാക്കളെ അസ്വസ്ഥപ്പെടുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. അതെന്റെ വ്യക്തിപരമായ കരുതലാണോ അല്ലെങ്കിൽ വിശ്വാസമാണോ എന്നറിയില്ല, എന്റെ അനുഭവം അതാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് സംസ്കൃത കാവ്യ പാരമ്പര്യത്തില് അദ്ദേഹം പിന്നെ എന്നാ പിന്നെ ഇത് അങ്ങനെ നിരാകരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിരാകരിക്കാൻ പറ്റില്ല. കാരണം അത് നിരാകരിക്കുന്നതിനേക്കാളും ഏറെ മൂല്യവത്തായ അറിവുകൾ അതിനകത്ത് പിന്നീട് പിൻപറ്റിക്കൊണ്ട് പറയുന്നുണ്ട്. ഈ ഭാഷയെ തന്നെ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ അതിനകത്തുള്ള അറിവാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംസ്കൃതത്തിൽ നിരാകരിച്ചു മലയാളത്തിൽ നിരാകരിച്ചതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. മലയാളിക്ക് അത്ര കണ്ട് പരിചിതമായ വിഷയങ്ങളോ സമീപനങ്ങളോ അല്ല, അതുകൊണ്ട് മലയാളിയും നിരാകരിച്ചു. അപ്പൊ നിരാകരണത്തിന്റെ കാരണം അതാണ്. പിന്നെ മൂന്നാമത്തെ ആമുഖത്തിൽ വരുന്ന ഒരു ആമുഖത്തിലെ മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വിമർശന രീതിയുടെ സവിശേഷത. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു കാവ്യ പാരമ്പര്യത്തെയും മീമാംസാ പാരമ്പര്യത്തെയും സാഹിത്യ സിദ്ധാന്തത്തെയും നേരിട്ട് പിൻപറ്റുകയല്ല ചെയ്തത്, മറിച്ച് അതിനെ മുഴുവൻ ഒരു ടൂളാക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഈ ടൂളാക്കുന്നതിലാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നത്. ഇപ്പൊ ആനന്ദ അടുത്ത ക്ലാസ്സിൽ അടുത്ത സെഷനിൽ ഞാൻ പറയാം. അഭിനവ ഗുപ്തനെ പറ്റിയിട്ട് പറയുമ്പോൾ എം പി ശങ്കുണ്ണനായർ പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്. അഭിനവ് ഗുപ്തൻ അടിമുടി ഒരു കാശ്മീരി ശൈവ പണ്ഡിതനാണ്, പ്രത്യഭിജ്ഞാദർശനവാദിയാണ്. അദ്ദേഹം അതിന്റെ ഭാഗമായി പ്രത്യഭിജ്ഞയുടെ വ്യാഖ്യാനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വച്ച ആശയങ്ങളാണ് ഇപ്പൊ കാവ്യമീമാംസയിൽ വരുന്നത്. അത് അതുകൊണ്ട് തന്നെ അജ്ഞാനശാല അഭിനവ് ഗുപ്തനെ ഒരു ടൂളാക്കുമ്പോൾ തിയേറ്ററിന് വരുന്ന പ്രശ്നം അഭിനവ് ഗുപ്തന്റെ കുഴപ്പമല്ല. നമ്മുടെ ഒരു മീമാംസ ഈ കാവ്യമീമാംസയെ ടൂളാക്കിക്കൊണ്ട് പഠിക്കുന്നതിന്റെ ഒരു ഒരു പ്രശ്നമാണത്. അപ്പൊ അതുപോലെ ഏത് ടൂളാണോ നമ്മൾ സ്വീകരിക്കുന്നത് അത് പഠനത്തെ നിർണയിക്കും. അതേപോലെ എം പി ശങ്കുണ്ണനായർ സ്വീകരിക്കുന്ന ടൂൾ എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംസ്കാര വിമർശന പഠനത്തിന്റെ ഒരു രീതിശാസ്ത്രമാണ്. മുഴുവനായിട്ട് ഇന്ന് കാണുന്ന കൾച്ചർ സ്റ്റഡീസിന്റെ മെത്തഡോളജിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു സ്വാധീനം കൃത്യമായ അർത്ഥത്തിൽ അതിനകത്ത് കാണുന്നുണ്ട്. അതാണ് വിമർശന പദ്ധതിയിൽ അദ്ദേഹം സ്വീകരിക്കുന്ന ടൂള്. പിന്നെ നാലാമത്തെ അദ്ദേഹത്തിന്റെ നാല് കൃതികൾ, അത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതാണ്. ഇത്രയുമാണ് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പരീക്ഷ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ ഒരു ആമുഖം എഴുതാൻ ഇത് മതിയാകുമെന്ന് തോന്നുന്നു. അല്ല ഓക്കെ അടുത്ത സെഷനിൽ അടുത്ത പോകാം. ശരി, അപ്പോ നേരത്തെ പറഞ്ഞ മാതിരി ഇനി രണ്ട് കൃതികളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ആദ്യത്തെ കൃതി നാട്യമണ്ഡപം എന്നാണ്. പേര് സൂചിപ്പിക്കുന്ന മാതിരി തന്നെ ഇന്ത്യൻ തിയേറ്ററിനെ പറ്റിയിട്ട് ഭാരതീയ നാടകവേദിയെ പറ്റിയിട്ടുള്ള വളരെ വിസ്തൃതമായ ഒരു പഠനമാണ്. ഈ നമ്മൾ പറയുന്നുണ്ട് ഈ നാട്യമണ്ഡപം എന്ന് പറയുന്ന ടെക്സ്റ്റ് ഇതിനെ പറ്റിയിട്ട് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ത്യൻ തിയേറ്റർ ഈ ഭരതമുനിക്ക് ശേഷം ഉണ്ടായ വികാസങ്ങൾ അത് ഒരുമിച്ച് പറയാം. ഇത് കഴിയുമ്പോഴേക്കും ഒരുമിച്ച് പറയാം. ഓക്കെ, അപ്പോ സുനിൽ മാഷ് ഒരു ക്ലാസ്സിൽ, സുനിൽ പിയളയിടം ഒരു ക്ലാസ്സിൽ ഒരു തവണ ഇങ്ങനെ വന്ന് സംസാരിച്ചപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മള് കാളിദാസനെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷേക്സ്പിയർ ജീവിച്ചിരുന്ന കാലത്തിന് എത്രയോ മുമ്പ് ഷേക്സ്പിയർ കണ്ടതിലും അത്രയും സ്വപ്നങ്ങൾ കണ്ട ഒരു സാഹിത്യകാരനെ നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യൻ ഷേക്സ്പിയർ എന്ന് കാളിദാസനെ വിളിക്കുന്നു? അതുമാതിരി ഇന്ത്യയിലെ ഹോമർ എന്ന് നമ്മൾ വാത്മീകിയെ പറയാറുണ്ട്. ഇത് നമുക്ക് ഹോമറിനെ ഗ്രീക്ക് വാത്മീകി
ഹോമറും വാൽമീകി ഏറെക്കുറെ സമാനമായ കാലഘട്ടങ്ങൾ എന്നെങ്കിലും പറയാം. അതുമാതിരി ബ്രിട്ടീഷ് കാളിദാസൻ ഇന്ന് എന്തുകൊണ്ട് ഷേക്സ്പിയറിനെ വിളിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചില നോട്ടങ്ങളുടെ പ്രശ്നമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ നാട്യശാസ്ത്ര രചനാ കാലഘട്ടത്തിൽ അത്ര കണ്ട് വിപുലവും വിസ്തൃതവുമായ ഒരു ഇന്ത്യൻ തിയേറ്റർ അന്നുണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഒരു തിയേറ്ററിനെ വിഭാവന കണ്ടുകൊണ്ട് എഴുതിയ ഒരു ഗ്രന്ഥമാണ് അത് എന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. വിഭാവനയേക്കാൾ കൂടുതൽ അത് അതിൻ്റെ പ്രാക്ടീസസ് ഉണ്ടായിരുന്ന ഒരു ഇതിൽ നിന്നും ഉടലെടുത്ത ഒരു ടെക്സ്റ്റിൻ്റെ സ്വഭാവമാണ് അതിനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു തിയേറ്റർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു തെളിവും അവശേഷിക്കാത്ത വിധത്തിൽ ഇന്ന് നാമാവശേഷമായത് എന്തുകൊണ്ടാണ്, എന്തായിരിക്കാം അതിന് കാരണം? ഇപ്പം നിങ്ങൾക്ക് ഷേക്സ്പിയർ വിക്ടോറിയൻ കാലഘട്ടത്തിലെ തിയേറ്റർ സങ്കല്പത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഗ്രീക്ക് കാലത്തെ തിയേറ്റർ സങ്കല്പത്തെ പറ്റിയിട്ടോ പഠിക്കുന്ന ആളുകൾക്ക് ഇന്നും അവിടുത്തെ അവിടുത്തെ രംഗവേദിയും അവിടുത്തെ രീതികളെ പറ്റിയിട്ടുള്ള അവതരണ ക്രമങ്ങളെ പറ്റിയിട്ടുള്ള രേഖകളും ഒക്കെ ലഭ്യമാണ്. എന്നാൽ ഒരു സംസ്കൃത കാവ്യ നാടക പാരമ്പര്യത്തിൽ ഇതിൻ്റെ അവതരണത്തെപ്പറ്റി അവതരണ രീതികളെ പറ്റിയിട്ടൊക്കെയുള്ള കൃത്യമായ പരാമർശ സ്വഭാവത്തിലുള്ള കുറെ കാര്യങ്ങളല്ലാതെ കൃത്യമായ രേഖകളോ അതിൻ്റെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു അവതരണ സമ്പ്രദായങ്ങളോ ഇന്ത്യയിൽ പൊതുവായി ഇല്ല. കേരളത്തിൽ കൂടിയാട്ടം കാണാം നാട്യശാസ്ത്ര മാതൃകയായിട്ട്, അല്ലെങ്കിൽ പുറം നാടുകളിൽ അതിനനുസരിച്ചിട്ടുള്ള തിയേറ്ററുകളിൽ ഈ കാവ്യ മീമാംസാ പാരമ്പര്യം കാണാം എന്നല്ലാതെ ഇന്ത്യക്ക് പൊതുവായ ഇത്തരമൊരു നാട്യ പാരമ്പര്യം ഇല്ല. അതില്ലാതെ പോയതിന് പല കാരണങ്ങളുണ്ട്, അത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയുടെ പൊതു നാടക പാരമ്പര്യത്തെ പറ്റി ഒരാശയം മുന്നോട്ട് വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ കൃതി മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ ചോദ്യം. എന്താണ് ഇന്ത്യയിലെ നാടക അല്ലെങ്കിൽ നടന പാരമ്പര്യം? അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈദ്ധാന്തികനായ അഭിനവഗുപ്തൻ എന്നുള്ളത് കൊണ്ട് തന്നെ അഭിനവ ഭാരതി എന്ന് പറയുന്ന ടെക്സ്റ്റും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും പ്രത്യവിജ്ഞാ ദർശനം മുന്നോട്ട് വച്ച കാവ്യമീമാംസയും ഒക്കെ രസചർച്ചയിലും അതിനെ തുടർന്ന് വന്നിട്ടുള്ള കാവ്യമീമാംസയിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ ഈ ടെക്സ്റ്റിലെ ആദ്യത്തെ അധ്യായം കാശ്മീരി പ്രതിഭ എന്ന പേരിലാണ്. ഈ കാശ്മീരി പ്രതിഭ എന്ന് പറയുന്ന അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഭിനവഗുപ്തനെ പറ്റിയിട്ടുള്ള സാമാന്യ വിവരണങ്ങളാണ്. പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, അഭിനവഗുപ്തൻ കാശ്മീരകനാണ്. കാശ്മീർ ദേശം, അവിടുത്തെ പണ്ഡിറ്റുകൾ, അവിടുത്തെ തന്ത്ര വളർച്ച, താന്ത്രിക മതത്തിൻ്റെ താന്ത്രിക സിദ്ധാന്തങ്ങളുടെ വളർച്ച, ഇതൊക്കെ ഭാരതീയ കാവ്യമീമാംസകാരന്മാരെ പരിശോധിച്ചാൽ നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന വിധത്തിലാണ്. അത് സിദ്ധാന്തങ്ങളിൽ മാത്രമല്ല, പിന്നീടുണ്ടായ നടന കാവ്യ പാരമ്പര്യങ്ങൾ, കുട്ടനീ മതം പോലത്തെ കാവ്യ പാരമ്പര്യങ്ങൾ, കൽഹണന്റെ കൃതികൾ, ഇങ്ങനെ കാശ്മീരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാശ്മീരിൽ നിന്നും ഉടലെടുത്ത കവനങ്ങൾ, കാശ്മീരിൽ നിന്നും ഉടലെടുത്ത സിദ്ധാന്തങ്ങൾ, ഇങ്ങനെ ഒരു വലിയ ബൃഹത്തായ പാരമ്പര്യമുള്ള ഒരു ദേശമാണ്, പ്രദേശമാണ് കാശ്മീർ. അപ്പോൾ അഭിനവഗുപ്തൻ ഒരു കാശ്മീരി ശൈവ പണ്ഡിതനായിരുന്നു, ശൈവ സിദ്ധാന്തങ്ങളാണ്. അതിനകത്ത് വളരെ രസമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ എം പി ശങ്കുണ്ണൻ നായർ ഈ ലേഖനത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യവിജ്ഞാദർശനവുമായി ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം ഉടലെടുത്ത ശൈവ അദ്വൈതത്തിൻ്റെ ചില ലക്ഷണങ്ങൾ ചോള രാജ്യത്തുണ്ടായ, ചോള രാജ്യത്ത് ശൈവ വൈഷ്ണവ സംസ്കാരം വളരെ വികാസം പ്രാപിച്ച ഒരു കാലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇവിടുത്തെ ശൈവര്. നിങ്ങളിപ്പോൾ തഞ്ചാവൂർ, ചിദംബരം പോലെയുള്ള സ്ഥലങ്ങളിലെ
വലിയ ശിവക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് അറിയാം. രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ ഇവരുടെയൊക്കെ ഭരണകാലത്ത് ഈ തമിഴ്നാട്ടിലുണ്ടായ ശൈവ മതത്തിൻ്റെയും ശൈവ ആരാധനകളുടെയും ശൈവ സങ്കല്പത്തിൻ്റെയും ഒക്കെ വളർച്ചയിൽ ഈ പ്രത്യഭിജ്ഞാ ദർശന ആയി ബന്ധപ്പെട്ട ശൈവാദ്വൈതവാദത്തിൻ്റെ അടയാളങ്ങൾ കാണാം എന്ന് എം പി ശങ്കുണ്ണി നായർ പറയുന്നുണ്ട്. ഞാനത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, ശങ്കുണ്ണി നായരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഒരു ഒറ്റ ഏകകമായി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ സംസാരിക്കുന്നത്. അത് ഉത്തരേന്ത്യ എന്നോ ദക്ഷിണേന്ത്യ എന്നോ മധ്യേന്ത്യ എന്നോ വിവിധ കാലങ്ങളിൽ നിന്നോ ഒന്നും ഇല്ലാതെ അതിൽ നിന്ന് ഭിന്നമായി നാട്യമണ്ഡപത്തിൽ ഈ നാടക പാരമ്പര്യങ്ങളെ മുൻനിർത്തി ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന ഭാരതം എന്ന അടിസ്ഥാന ഏകകത്തിനെ മുന്നിൽ, അതുകൊണ്ടാണ് കാശ്മീരി ശൈവാദ്വൈതത്തിൻ്റെ അലകൾ ചോളമണ്ഡലത്തിൽ കാണുന്ന ശൈവ ദർശനങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് പറയത്തക്ക വിധത്തിലുള്ള അന്വേഷണങ്ങൾ അദ്ദേഹം ആ ലേഖനത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്ത കാലഘട്ടത്തിലുണ്ടായ വ്യത്യസ്ത നാടുകൾ ദേശങ്ങളിലുണ്ടായതിനെ ഈ കാശ്മീരി ശൈവ പ്രതിഭയിൽ അദ്ദേഹം സമന്വയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാവ്യ മീമാംസാകാരന്മാരെ പറ്റിയുള്ള പഠനങ്ങൾ അത് സംസ്കൃത പഠനങ്ങളിൽ ഒരു ഏതാണ്ട് രണ്ടാം ഘട്ടമായപ്പോഴേക്കും കൃത്യമായിട്ട് ആരംഭിച്ച ഒരു കാര്യമാണ്. സംസ്കൃതത്തിലെ ഒരു കാവ്യ മീമാംസ എടുത്ത് അതിന് അനുഗുണമായ എന്താ പറയുക പാശ്ചാത്യ കാവ്യ മീമാംസയും ചേർത്ത് താരതമ്യ പഠനം നടത്തുന്ന ഒരു രീതി അത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. അരിസ്റ്റോട്ടലും അരിസ്റ്റോട്ടലിൻ്റെ സങ്കല്പങ്ങൾ, പ്ലേറ്റോയുടെ സങ്കല്പങ്ങൾ, അത് നാട്യശാസ്ത്രബന്ധിയായിട്ടുള്ള സങ്കല്പങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പഠനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത്തരം ചില സമാനതകളെ മുൻനിർത്തിയുള്ള ചർച്ചകളും ഈ കാശ്മീരി ശൈവ പ്രതിഭ എന്ന് പറയുന്ന ലേഖനത്തിൽ കാണാം. അതിൻ്റെ അവസാനം, ആ ലേഖനത്തിൻ്റെ അവസാനത്തിൽ വിശദമായി ഈ കാശ്മീരി ശൈവ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ലക്ഷണങ്ങളും കാശ്മീരി താന്ത്രിക മതത്തിൽ പ്രത്യഭിജ്ഞാ ദർശനത്തിനുള്ള സ്ഥാനവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മാലിനി വിജയവാർത്തികം, പരാത്രംശിക, പരമാർത്ഥസാരം ഇങ്ങനെയുള്ള ചെറിയ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ തന്ത്രാലോകവും അതിൻ്റെ സംക്ഷേപമായ തന്ത്രസാരം എന്നുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് ഒക്കെ ആമുഖമായി അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രധാന ആശയമായ പ്രത്യഭിജ്ഞയെ വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് തിരിച്ചറിവ് എന്ന് പ്രത്യഭിജ്ഞ എന്നാൽ തൻ്റെ വസ്തുത അത് മങ്ങിക്കിടന്നിരുന്നത് തിരിച്ചറിയാം. ശൈവതത്വം എന്നുള്ള രീതിയിൽ അതിന് വലിയ താന്ത്രികമായ കൊണോട്ടേഷൻസ് ഉണ്ടായിരിക്കെ തന്നെ ഇദ്ദേഹം ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഒരു ഉദാഹരണം, തൻ്റെ അടുത്തിരിക്കുന്നത് തൻ്റെ കാമുകനാണ് എന്ന് തിരിച്ചറിയുന്ന ദമയന്തി നളചരിതം ഒന്നാം ദിവസത്തിൽ പ്രേമദൂതുമായി, ഇന്ദ്രന്റെ പ്രേമദൂതുമായി നളൻ പോകുന്നുണ്ട്. അപ്പോൾ നളൻ മറഞ്ഞ് അവിടെ അകത്ത് അന്തപുരത്തിലെത്തി ഇങ്ങനെ ഇന്ദ്രാദികൾക്ക് നിങ്ങളോട് പ്രണയമുണ്ട് എന്ന് പറയുമ്പോൾ അവസാനം ദമയന്തിക്ക് ഇത് നളൻ തൻ്റെ കാമുകനാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഈ തിരിച്ചറിവിലാണ്, ആ പ്രജ്ഞയിലാണ്, മങ്ങിക്കിടന്ന ആ വസ്തുതയുടെ ഉണർവിലാണ് അതിനെ തുടർന്നുണ്ടാകുന്ന ആനന്ദം ഇരിക്കുന്നത് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഉദാഹരണം ഈ കാശ്മീരി ശൈവ പ്രതിഭ എന്ന് പറയുന്ന ലേഖനത്തിൽ എം പി ശങ്കുണ്ണി നായർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു താന്ത്രികനായിരുന്നു. കാശ്മീരി ശൈവ മഠങ്ങളിൽ പ്രധാനപ്പെട്ട മൂന്നര മഠം എന്ന് പേരിൽ പറയുന്നതിൽ ത്രയ്യംബക മഠത്ത്
മഠത്തിലായിരുന്നു, അല്ലെങ്കിൽ ത്രയംബക മഠം, ത്രയംബക മഠമായിരുന്നു അഭിനവഗുപ്തന്റെ എന്ന് പറയുന്നു. മൂന്നര മണ്ഡപങ്ങളിൽ ഈ അരമണ്ഡപം സ്ത്രീകളുടേതായിരുന്നു എന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് ശൈവ താന്ത്രികത്തിലും അല്ലാതെ പൊതു താന്ത്രിക മണ്ഡലത്തിലും അക്കാലത്തുണ്ടായിരുന്ന സവിശേഷ സാന്നിധ്യത്തെ പറ്റിയിട്ടും സ്ഥാനത്തെ പറ്റിയിട്ടും ഈ ഗ്രന്ഥത്തിലും അതുപോലെ തന്നെ ഛത്രവും ചാമരവിലും, ഛത്രവും ചാമരവ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും വളരെ വിസ്തരിച്ചും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ രീതിയിൽ അഭിനവ ഗുപ്തനെ പറ്റിയിട്ടുള്ള വിശകലന സ്വഭാവത്തിലുള്ളതും വിശദീകരണ അല്ലെങ്കിൽ വിവരണാത്മക സ്വഭാവത്തിലുള്ളതുമായിട്ടുള്ള ഒരു പഠനമാണ് ആദ്യ ലേഖനമായ, നാട്യമണ്ഡപത്തിലെ ആദ്യ ലേഖനമായ കാശ്മീരി ശൈവ പ്രതിഭ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നാടകം അല്ല, രണ്ടാമത്തെ ലേഖനമാണ് നാടകശില്പം. നാടകശില്പം എന്ന് പറയുന്ന ലേഖനത്തിൽ നാടകത്തെ പറ്റിയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സാമാന്യർത്ഥത്തിൽ കാശ്മീരി ശൈവ പ്രതിഭ എന്ന് പറയുന്ന അഭിനവത്തിനെ പറ്റിയുള്ള പഠനം കഴിഞ്ഞു. പിന്നെ നാട്യമണ്ഡപം എന്ന് പറയുന്ന ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ പ്രധാനമായും ചർച്ച ചെയ്യുന്ന ലേഖനങ്ങളുടെ തുടക്കം വരുന്നത് ഈ നാടക ശില്പം എന്ന് പറയുന്ന ലേഖനത്തിലാണ്. നിങ്ങൾക്ക് അറിയാം നാടകം എന്ന് പറയുന്നത് ദശ രൂപകങ്ങളിൽ ഒന്നാണ് എന്ന് നിങ്ങൾക്കറിയാം. അത് ദശരൂപകങ്ങൾ, ദശരൂപങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ? ആരെങ്കിലും മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു. ദശരൂപങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളിൽ ദശരൂപങ്ങൾ എന്താണോ അല്ലെങ്കിൽ ദശരൂപങ്ങളെ പറ്റിയിട്ടോ പഠിക്കാനുണ്ടോ? സിക്സ്ത് സെമ്മില് പഠിക്കാനുണ്ട്. ദശരൂപകം മൂന്ന് പ്രാവശ്യങ്ങൾ പഠിക്കാനുണ്ട്. പറയുന്നുണ്ട് തോന്നുന്നു, കേൾക്കുന്നില്ല. ഈ സെമ്മിൽ പഠിക്കാനുണ്ട് സർ, മൂന്ന് ദേശരൂപങ്ങൾ മൂന്ന് പ്രകാശങ്ങൾ പഠിക്കാനുണ്ട്. സ്വാമിനാഥൻ വോളിയം ഇല്ല, ഫുള്ളാണല്ലോ. ഹലോ, കേൾക്കണ്ടോ? അനൂപിന് കേൾക്കണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കണ്ടോ അനൂപ്? ആരുടെയും വോളിയം എനിക്ക് കേൾക്കാത്തതാണ്. അതെ, ഞാൻ സംസാരിക്കുന്നില്ല. അനുരൂപം ടെക്സ്റ്റ് പഠിക്കാനുണ്ട്, ടെക്സ്റ്റ് തന്നെ പഠിക്കാനുണ്ട്. പാർവതിയോപ്പിള് പറയുന്നതും എനിക്ക് കേൾക്കുന്നില്ല തോന്നുന്നു, എനിക്ക് കേൾക്കുന്നില്ല. ഓക്കെ, ശരിയാണ്. അപ്പോ ശരി ശരി, ഓക്കെ. എനിക്കെന്തോ അവിടെ നിങ്ങളോടുള്ളത് കേൾക്കാത്തതുകൊണ്ടാണ് എന്തായാലും മെസ്സേജ് ബോക്സിൽ വരുന്നുണ്ട്. അപ്പൊ ദശരൂപങ്ങള് നിങ്ങൾക്കറിയാം, അതിനകത്ത് അല്ലെങ്കിൽ ഈ സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുകയും അത് പരിചിതമാവാൻ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോ നാട്യ രൂപകങ്ങളിൽ നാടകം ഒരു ഗണം മാത്രമാണ്, മറിച്ച് ഡിമം, ബാണം, വീതി, വ്യായോഗം, സമ ധാരാളം കൃതികൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സോറി ഒരു ഫോൺ വന്നു അതൊക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർ മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ സർ. സർ ഫോണിൽ സംസാരിക്കുമായിരിക്കും, അതാണ്. ഫോൺ വന്നുല്ലോ. ഹലോ,
ടീച്ചർ പറയണത് ടീച്ചർ കേൾക്കാം കേൾക്കാം ടീച്ചർ പറയണത് കേൾക്കുന്നുണ്ട്. ഞാൻ സാറോട് ചോദിക്കാം, നോക്കൂ ഈ കുട്ടികൾ എന്താ ഇങ്ങനെ ലെഫ്റ്റ് ആവുന്നത്? Thank you.